കൊച്ചിയിലെ കോവിഡ് ഹോട്ട്സ്പോട്ടായ നഗരസഭയിലെ രണ്ട് ഡിവിഷനുകളിലും നിയന്ത്രണങ്ങൾ ശക്തമാക്കി പോലീസ്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പോലീസിന്റെ നിരീക്ഷണം. വിശദാംശങ്ങൾ ദിനു പ്രകാശ് നൽകും. ദിനു, ഓറഞ്ച് മേഖലയായ എറണാകുളം ജില്ലയ്ക്ക് യഥാർത്ഥത്തിൽ ഇളവുകൾ അനുവദിച്ചു കിട്ടുന്ന ദിവസം കൂടിയാണ്. പക്ഷേ ഹോട്ട്സ്പോട്ടുകളിൽ നിയന്ത്രണം ശക്തമാക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് വാർഡുകളിൽ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ? കടുത്ത നിയന്ത്രണം തന്നെയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ബാരിക്കേഡുകൾ വച്ച ഈ രണ്ട് ഡിവിഷനുകൾ, പ്രത്യേകിച്ചും 8-ാം ഡിവിഷനായിട്ടുള്ള ചുള്ളിക്കലും അതുപോലെ തന്നെ 65-ാം ഡിവിഷനായിട്ടുള്ള കത്രക്കടവും ബാരിക്കേഡ് ഉപയോഗിച്ച് പൂർണ്ണമായി സീൽ ചെയ്ത് കഴിഞ്ഞു. 42 സ്ഥലങ്ങളിലാണ് പോലീസ് ഈ രണ്ട് ഡിവിഷനുകളിലും സുരക്ഷ സീലിംഗ് ഒരുക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ശക്തമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഒരു കാര്യവും ഈ ഡിവിഷനുകളിൽ പോലീസ് അനുവദിക്കുന്നുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ ഭാഗത്താണ്, കലൂർ ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് നേരെ കാണുന്നത് കത്രക്കടവിലേക്കുള്ള ആ റോഡാണ്. അവിടെയാണ് ഇവിടെ തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് സീൽ ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. പക്ഷേ മറിച്ച് അതേസമയം കലൂർ ഭാഗം വഴി ഇപ്പോഴും ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്നിപ്പോൾ ഇളവുകൾ ലഭിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ പല സർക്കാർ സ്ഥാപനങ്ങൾ ജീവനക്കാർ, അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാർ, കോടതികളിലേക്കുള്ള ജീവനക്കാർ, അവശ്യ സർവീസുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തവർ, അങ്ങനെ ഒട്ടനവധി വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അനാവശ്യ യാത്രകൾ നടത്തുന്നവരെ താക്കീത് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസെടുക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അത് കേസെടുത്ത് തന്നെയാണ് പോലീസ് അത്തരം ആളുകളെ മടക്കി അയക്കുന്നതും. ഏതായാലും കർശന പരിശോധന ജില്ലയിൽ ഉടനീളം പോലീസ് തുടരുന്നുണ്ട്. പക്ഷേ ഇളവുകൾ അനുവദിക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ അത് വേണ്ട വിധം വിനിയോഗിച്ച് തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ അല്പസമയം മുൻപ് മനോരമ ന്യൂസുമായി സംസാരിച്ച DCP പൂങ്കുഴലി വ്യക്തമാക്കിയത്. അത്തരത്തിൽ നിയമം ലംഘിച്ച് യാത്ര ചെയ്യുക അല്ലെങ്കിൽ നിയമം ലംഘിച്ച് അനാവശ്യമായി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്, പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും കടുത്ത ജാഗ്രത ഈ രണ്ട് ഡിവിഷനുകളിൽ, അതായത് 8-ാം ഡിവിഷനായിട്ടുള്ള ചുള്ളിക്കലും അതുപോലെ തന്നെ 65-ാം ഡിവിഷനായിട്ടുള്ള നഗരസഭയുടെ കൊച്ചി നഗരസഭയുടെ 65-ാം ഡിവിഷനായിട്ടുള്ള കത്രക്കടവിലും കടുത്ത ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. പ്രജി, ശരി. ദിനു, ദിനു സൂചിപ്പിച്ചതുപോലെ കൊച്ചി കോർപ്പറേഷനിലെ രണ്ട് ഡിവിഷനുകളാണ് ഹോട്ട്സ്പോട്ടിൽ വന്നിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകൾ അടച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്.